हाय वेलकम टू माय चैनल मंसूर मंबट ट्रैवलॉगी ओरिकल कूडी एंडे चैनलिलेक्क निंगल्क्क एल्लावर्क्कुम स्वागतम इन्नु ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വൈമാനിക മേഖലയിൽ ഉണ്ടായ പുരോഗതിയും അതിന്റെ ചരിത്രവുമാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇത് കാണുകയും വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചു കൊള്ളുന്നു വിമാന മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈമാനികമായി മനുഷ്യൻ പുരാതന കാലം തന്നെ ആകാശത്തിലൂടെ പറക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു എന്ന് വേണം കരുതാൻ അതിനുവേണ്ടിയുള്ള അവന്റെ നിദാന്തമായ പരിശ്രമവും അതിനുവേണ്ടി അവൻ ത്യജിച്ച ഒരുപാട് ത്യാഗങ്ങളെയും കുറിച്ചും അതുവഴി ഉയർന്നു വന്ന നമ്മുടെ സ്വപ്നതുല്യമായ ഒരു പുരോഗതിയുടെ കാലഘട്ടത്തെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോസിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക മൻസൂർ മമ്പാട്ട പുരാതനകാലം മുതൽക്ക് തന്നെ പക്ഷികളെപ്പോലെ മനുഷ്യൻ വാനലോകത്തിലൂടെ കുതിച്ചു പായാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആകാശത്തിലൂടെ പറക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രസാമഗ്രികൾ അവൻ നിർമ്മിച്ചു തുടങ്ങി എന്നാൽ പുരാതന വിമാനങ്ങളുടെ മോഡലുകൾ രൂപകൽപ്പന ചെയ്തത് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ ലിയോനാർഡോ ഡാവിഞ്ചി ആയിരുന്നു 1973 പക്ഷികളുടെ പറക്കൽ അടിസ്ഥാനമാക്കി പാരച്യൂട്ട് ഉൾപ്പെടെ പ്രൊപ്പല്ലറുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത് പറക്കൽ മേഖലയിൽ വൻ കുതിച്ചു ചാട്ടത്തിന് വഴി തെളിയിച്ചു കടുത്ത വായു നിറച്ച ബലൂണുകൾ ആകാശത്ത് പ്രചാരത്തിലായി യൂറോപ്പിലും അത് പ്രചാരത്തിലായി മോണ്ട്ഗോൾഫിയർ പ്രദേശമായിരുന്നു അത്തരം ബലൂണുകൾ പ്രചാരത്തിലെത്തിച്ചത് എങ്കിലും 19-ാം നൂറ്റാണ്ടിലാണ് പ്രസിദ്ധമായ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത് 1848 യന്ത്രശക്തി ഉപയോഗിച്ച് ആദ്യമായി വിമാനം പറത്തിയത് അതിൻ്റെ ക്രെഡിറ്റ് ജോൺ സ്ട്രിംഗ് ഫെല്ലോ എന്ന ശാസ്ത്രജ്ഞനുള്ളതാണ് ഇതോടുകൂടി ഗ്ലൈഡറുകൾ കൂടുതൽ പുരോഗതി പ്രാപിച്ചു അതിനുശേഷം ലോറൻസ് ഹാർഡ്ഗ്രേവ് മർദ്ദവായു ഉപയോഗിച്ച് റോട്ടർ എഞ്ചിനുകൾ വികസിപ്പിച്ചെടുത്തു സാമുവൽ പിർപോണ്ട് എന്ന ശാസ്ത്രജ്ഞനും ഇത്തരം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു അദ്ദേഹം ആളില്ലാതെയും പൈലറ്റോടുകൂടിയും ഇത്തരം പരീക്ഷണങ്ങൾ നടത്തി നോക്കി അദ്ദേഹത്തിൻ്റെ ആകാശനൗകയാണ് ആദ്യ പറക്കൽ യന്ത്രമായി പരിഗണിക്കുന്നത് 1903 ഡിസംബർ 17 റൈറ്റ് സഹോദരന്മാരായ ഓർവിൽ റൈറ്റ് വിൽബർ റൈറ്റ് എന്നിവർ ഇത്തരം വിമാനങ്ങൾ വിജയകരമായി പറത്തി ചരിത്രത്തിൻ്റെ നാൾ വഴികളിലേക്ക് പറന്നുകയറി ഭാരം കൂടിയ യന്ത്രവാഹനം ഉപയോഗിച്ച് അവർ ആദ്യമായി 120 അടി പൊക്കത്തിൽ 12 സെക്കൻഡ് ആകാശത്ത് പറന്നു നടന്നു പിന്നീട് 5 വർഷത്തിനുള്ളിൽ ഇത് 1 മണിക്കൂർ ദൈർഘ്യത്തിൽ വരെ എത്തി നിന്നു പക്ഷേ നിർഭാഗ്യവശാൽ പിന്നീട് പരീക്ഷണത്തിനിടയിൽ ഇത് ഒരാളുടെ മരണത്തിനിടയാക്കി വിമാനം തകർന്ന് ഒരാളുടെ മരണത്തിന് ഇടയാക്കി പിന്നീട് 1-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഇത്തരം വിമാനങ്ങൾ പ്രചാരത്തിലായി ഇത് ഒരു നല്ല ആയുധമായി ഉപയോഗിക്കുമെന്ന് കണ്ടുപിടിക്കപ്പെട്ടു അന്ന് മിക്ക വിമാനങ്ങളും നിരീക്ഷണം നടത്തുന്നതിനും ശത്രു രാജ്യത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നതിനും വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അവ അനുയോജ്യമായി ഉപയോഗിക്കാൻ പ്രധാന മാറ്റങ്ങൾ അനിവാര്യമായി തീർന്നു അങ്ങനെ എഞ്ചിനും പ്രൊപ്പല്ലറും വിമാനത്തിൻ്റെ പുറകുവശത്തേക്ക് മാറ്റി സ്ഥാപിച്ചു മുൻവശത്ത് മെഷീൻ ഗണ്ണുകൾ സ്ഥാപിക്കപ്പെട്ടു അതോടുകൂടി ആകാശയുദ്ധം ഒരു യാഥാർത്ഥ്യമായി 2 മുതൽ 4 വരെ എഞ്ചിനോടുകൂടിയ വിമാനങ്ങൾ യുദ്ധമുഖത്ത് സജീവമായി രണ്ട് മഹായുദ്ധങ്ങളോടെ മെച്ചപ്പെട്ട മോഡലുകൾ കണ്ടുപിടിക്കപ്പെട്ടു മരത്തിന് പകരം ഉറപ്പുള്ള ലോഹങ്ങളായ അലൂമിനിയം കൊണ്ട് ഇവ നിർമ്മിച്ചു തുടങ്ങി അത് കൂടുതൽ ശക്തിയുള്ളതായി മാറി ഭൂഖണ്ഡാന്തര യാത്രകൾ കൂറ്റൻ ആകാശനൗകകൾക്ക് വഴിമാറി പറക്കൽ റെക്കോർഡുകൾ നിരന്തരം ഭേദിക്കപ്പെട്ടുകൊണ്ടിരുന്നു
1924 ആദ്യമായി ലോകം ചുറ്റുന്ന തരത്തിൽ ആകാശ പറക്കൽ സാധ്യമായത്. സായുധ വിജയത്തിൻ്റെ ആണിക്കല്ലായി സ്ഥിരം ചിറകുകൾ വച്ച വിമാനങ്ങൾ പ്രേരക സൂചകങ്ങളായി മാറി. പിന്നീട് യൂറോപ്പിൽ പുരോഗതിയുടെ ഒരു മഹാവിപ്ലവം തന്നെ നടന്നു. സീതയുദ്ധ കാലഘട്ടം മത്സരത്തിൻ്റെയും കീഴടക്കലിൻ്റെയും കാലമായിരുന്നു. മനുഷ്യൻ ജെറ്റുകളും റോക്കറ്റുകളും റഡാർ ടെക്നോളജിയും സ്വായത്തമാക്കി. 1969 ചന്ദ്രനിൽ വരെ ആ വിജയഗാഥ ചെന്നെത്തി നിന്നു. അണുവായുധ സാധ്യത വർദ്ധിച്ചതോടുകൂടി യുദ്ധമുഖത്ത് വാർപ്ലെയിനുകൾ സജീവമായി, മുഖ്യ ആയുധമായി തീർന്നു. 1945 ബോയിങ് കമ്പനി രൂപവൽക്കരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായി മാറി. നവീനങ്ങളായ മോഡലുകൾ ഇറക്കിക്കൊണ്ടിരുന്നു. ബോയിങ് 757 ജംബോ ജെറ്റ്, കാർഗോ ജെറ്റ്, സ്പേസ് ജെറ്റുകൾ, സ്റ്റിൽത്ത് ബോംബറുകൾ, സൂപ്പർസോണിക്, സൗണ്ട് ബ്രേക്ക് ഫ്ലയിങ് വെഹിക്കിൾസ് എന്നിവ ബോയിങ്ങിൻ്റെ ശ്രേണികളിൽ നിറഞ്ഞു. 1950 B-52, 1963 ജെറ്റ് എയർക്രാഫ്റ്റ്, 1976 കോൺകോർഡ് സൂപ്പർസോണിക്, പട്ടിക അങ്ങനെ നീണ്ടുപോകുന്നു. 1990 ലോക്ക്ഹീഡ് മാർട്ടിൻ F-117 ഫൈറ്റർ, ഇപ്പോൾ ഇതാ പൈലറ്റില്ലാത്ത ഡ്രോൺ വിമാനം വരെ എത്തി നിൽക്കുന്നു. സായുധങ്ങളും സൗരയുധങ്ങളും അന്യഗ്രഹങ്ങളും ഇപ്പോൾ മനുഷ്യൻ്റെ കൈപ്പിടിയിലായി ഒതുങ്ങി നിൽക്കുന്നു. വിപ്ലവത്തിൻ്റെ ഈ മഹാസാഗരം അങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. വിമാനവിശേഷങ്ങൾ തീരുന്നില്ല. മനുഷ്യ പുരോഗതിയുടെ രണ്ട് ആണിക്കല്ലുകളായിരുന്നു ചക്രങ്ങളും അതുപോലെ ആകാശത്ത് പറക്കാനുള്ള ഒരു ത്വരയും. ആകാശത്ത് പറന്നടക്കുക എന്നത് മനുഷ്യൻ്റെ ആദ്യകാലത്ത് മുതലുള്ള ഒരാഗ്രഹമായിരുന്നു. അതിൻ്റെ ഒരു ആധുനിക രൂപമായിട്ടാണ് വിമാനങ്ങൾ രംഗത്തിറങ്ങിയത്. വിമാനങ്ങൾ വന്നതോടുകൂടി മനുഷ്യൻ്റെ അകലം കുറഞ്ഞു കുറഞ്ഞു വന്നു. ഭൂഖണ്ഡങ്ങൾ വരെ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനും അതുപോലെ തന്നെ സാധന സാമഗ്രികൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നതും വളരെ ഈസിയായി തീർന്നു. ഇന്ന് മനുഷ്യൻ ഒരു ഗ്ലോബൽ വില്ലേജിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. സൗരയുധങ്ങൾ വരെ കീഴടക്കി മറ്റു ഗ്രഹങ്ങളിൽ പോലും ചേക്കേറാൻ വേണ്ടി മനുഷ്യൻ തയ്യാറെടുത്തു കൊണ്ടിരിക്കുന്നു. ചൊവ്വയിൽ ഇറങ്ങിയ പേഴ്സീവറൻസ് അതിനൊരു ഉദാഹരണമാണ്. പേഴ്സീവറൻസ് ഇപ്പോൾ അവിടെ ഗഹനമായ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നുള്ള വസ്തുക്കൾ ഭൂമിയിലേക്ക് അയച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നുള്ള ഇമേജസും വീഡിയോസും അയച്ചു കൊണ്ടിരിക്കുന്നു. അവിടുത്തെ കാഴ്ചകൾ നമ്മൾ ഇപ്പോൾ നിത്യേന എന്നോണം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞു വെക്കുന്നത് മനുഷ്യൻ്റെ ചരിത്രം വളരെയധികം കഷ്ടത നിറഞ്ഞതും ത്യാഗങ്ങൾ ഉള്ളതുമാണെങ്കിലും വിജയങ്ങളുടെ വെന്നിക്കൊടി പാറിച്ചതും കൂടിയുള്ളതാകുന്നു. ഇതിൻ്റെ ഈ ശ്രേണി ഇനിയും വളരെ അധികം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ അടുത്ത് തന്നെ നമുക്ക് അന്യഗ്രഹങ്ങൾ കീഴടക്കുവാനും അവിടെയുള്ള വസ്തുക്കളെല്ലാം നമ്മുടേതാക്കി മാറ്റുവാനും സ്വന്തമാക്കുവാനും നമുക്ക് കഴിയുമെന്ന പ്രത്യാശയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. എലോൺ മസ്ക് ചൊവ്വയിൽ കോളനി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങി വച്ചിരിക്കുന്നു എന്ന് പത്രങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുകയും ചെയ്യുക. താങ്ക് യു. മൻസൂർ മമ്മൂ. ഈ വീഡിയോ എൻ്റെ ചങ്ക് ബ്രോ മിസ്റ്റർ തോഫിക് ബായ്ക്ക് സമർപ്പിച്ചു കൊള്ളുന്നു. താങ്ക് യു.